നമുക്കിന്ന് അപ്പത്തിനോടും ദോശയോടും ഇടിയപ്പത്തിനോടും ഒക്കെ കഴിക്കാൻ സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങും ചേർത്ത് അടിപൊളിയൊരു സ്റ്റു തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായി നമുക്ക് ആദ്യം ഒരു കപ്പ് സോയാ ചങ്ക്സ് ഒരു പാനിലേക്കിട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തണുക്കാൻ മാറ്റി വെച്ച ശേഷം ഒരു പാനിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പെരുംജീരകം ഇത്രയും ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിവിടെ മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ച ശേഷം ഒരു ടൊമാറ്റോ അടിച്ചെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച സോയാ ചങ്ക്സ് തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായി പിഴിഞ്ഞ് ബൗളിലേക്ക് മാറ്റാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച ശേഷം ഉരുളക്കിഴങ്ങും സബോളയും പുറംതോട് കളഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് രണ്ട് വറ്റൽമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് ഇത്രയും ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ച മസാല കൂട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സബോള ഇട്ട് നന്നായി ഒന്ന് വഴഞ്ഞ് വരാനായി അടച്ച് വെക്കാം. ഇനി നമുക്കിത് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മറ്റ് മസാലകൾ ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊന്ന് മസാലയിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വഴഞ്ഞ് വരാൻ അടച്ച് വെക്കാം. ഇതിവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് സോയാ ചങ്ക്സ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെക്കാം. ഇനി നമുക്കിത് തുറന്ന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മസാല പിടിച്ച് നന്നായി വെന്ത് വരാനായി അടച്ചു വെക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ തിരുകി അതിൻ്റെ പാലെടുത്തതിലേക്ക് ചേർത്തിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കുക. എല്ലാവരും ഈ കറി തയ്യാറാക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് വേണം തയ്യാറാക്കാൻ. എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. വളരെ രുചികരമായ നമ്മുടെ വെജിറ്റബിൾ കറിയുടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം.